ഇപ്പോൾ ഏതാണ്ട് 2024 ലോകസഭാ ചിത്രം പുറത്തു വന്നിട്ടുള്ളപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ചെന്ന് നിൽക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിയെ തകർക്കാനാകുമോ, ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാനാകുമോ, രൂപീകരിച്ചാൽ പോലും എത്ര നാൾ മുന്നോട്ട് പോകാനാകും, നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രനായിഡു ബാബുവും വിശ്വസ്തരായി ബി ജെ പി ക്യാമ്പിൽ എത്ര നാൾ ഉണ്ടാകും, ഇതൊക്കെയാണ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വിറപ്പിച്ചുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. പല വിഷയങ്ങളിലും മോരും മുതിരയും പോലെയുള്ള ഒരു കൂട്ടുകക്ഷി സഖ്യമാണ് NDA സഖ്യം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പല നയങ്ങളിലും ഇവർ വിരുദ്ധരാണ്. ജാതി സെൻസസിന്റെ കാര്യം എടുത്തു നോക്കിയാൽ, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ല് എടുത്തു നോക്കിയാൽ, യൂണിഫോം സിവിൽ കോഡ് എടുത്തു നോക്കിയാൽ, സാമ്പത്തിക നയങ്ങൾ എടുത്തു നോക്കിയാൽ ഒക്കെ NDAയിലെ BJP സഖ്യവും BJP കക്ഷിയും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ BJP അതുപോലെ തന്നെ പ്രധാന സഖ്യകക്ഷികളായി ഇപ്പൊ മാറിയിട്ടുള്ള ജനതാദളും JDUവും ചന്ദ്രബാബു നായിഡിന്റെ TDSഉം വളരെ പ്രധാനപ്പെട്ട കക്ഷികളായി നിൽക്കുന്നു എന്നുള്ളതാണ്. അവർ തമ്മിലുള്ള വൈജാത്യങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് വന്ന് ഏതാ മന്ത്രിസഭാ രൂപീകരണത്തെ കുറിച്ചുള്ള ചർച്ചകളും അധികാരത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ BJP തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് BJP കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാനാകാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയും തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുവാൻ ഇന്ത്യ മുന്നണിയിൽ ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് വളരെ പരസ്യമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ തങ്ങളുടെ മധുര പ്രതികാരമാണ് പല കാര്യങ്ങളിലും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വീട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. ഒരു പ്രാവശ്യം നിയമസഭയിൽ നിന്ന് അവസാനം ചന്ദ്രബാബു നായിഡു ഇറങ്ങിപ്പോകുമ്പോൾ അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്താതെ ഇനി തിരിച്ചു വരില്ല, അതിന്റെ പടി കാണില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പലർക്കുമുള്ള ഒരു താക്കീതും മറുപടിയുമാണ്. പക്ഷെ ഇവിടൊക്കെ ഉയരുന്നൊരു ചോദ്യം, നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു നേതാവിനോടൊപ്പം BJPക്ക് എത്ര നാൾ ഈ അധികാരത്തിൽ തുടരാനാകും എന്നുള്ളതാണ്. കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം പെട്ടെന്നൊന്നും ഈ സഖ്യത്തെ മറിച്ചിട്ടുകൊണ്ട് മറ്റൊരു സർക്കാർ രൂപീകരിക്കേണ്ട, അതിനുള്ള ശ്രമം നടത്തണ്ട എന്നുള്ളത് തന്നെയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലും അതുപോലെ തന്നെ പ്രീ പോൾ അലയൻസ്, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സഖ്യമുണ്ടാക്കി ഭൂരിപക്ഷത്തിലെത്തിയ ഒരു കക്ഷി എന്ന നിലയിലും തീർച്ചയായിട്ടും സർക്കാർ ഉണ്ടാക്കുവാനുള്ള എല്ലാ അവകാശവും ലഭിക്കുക NDA മുന്നണിക്കാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് തന്നെ 240 സീറ്റിലേക്ക് ഒതുങ്ങിയ BJPക്ക് ഇവരുടെ, അതായത് സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സ്വപ്നം കണ്ടിരുന്ന, ഒരുപക്ഷെ ധാരാളം അജണ്ടകൾ ലക്ഷ്യത്തോടെ ഇരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു സൂചനകളാണ് നൽകുന്നത്. അഥവാ BJPക്ക് പല തരത്തിലും കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനതാദൾ JDUവിന്റെയും അതുപോലെ തന്നെ TDSന്റെയും പിന്തുണ ഇല്ലാതെ ഒരു സർക്കാരായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ആലോചിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ചില പ്രധാനപ്പെട്ട മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഇവരെ പിളർത്തുക എന്നുള്ളതാണ് ഒരു പോംവഴി, അല്ലെങ്കിൽ പരമാവധി കൂടെ നിർത്തുക, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഇപ്പമുള്ള സഖ്യങ്ങളെ ചിലരെയെങ്കിലും മറിച്ച് അപ്പുറത്തേക്ക് എത്തിക്കുക. ഇങ്ങനെ BJPക്ക് മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ നിലവിൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡിനും അടിപ്പെട്ട് മാത്രമേ BJPക്ക് തങ്ങളുടെ നയങ്ങളുമായി ഒരിഞ്ച് മുന്നോട്ട് പോകാനാവൂ എന്നുള്ളതാണ് കിട്ടുന്ന സൂചനകൾ. അവർ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളൊക്കെ വളരെ വലുതാണ്. ഇവിടെ സ്പീക്കർ സ്ഥാനം, പ്രധാനപ്പെട്ട ക്യാബിനറ്റ് വകുപ്പുകൾ ഒക്കെ ജനതാദൾ TDS ഉയർത്തുമ്പോൾ നിതീഷ് കുമാർ ക്യാബിനറ്റ് പദവി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ചന്ദ്രബാബു നായിഡിന് ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ടു, അത് സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട് അവരുടെ കക്ഷികൾക്ക്. കുറഞ്ഞ പക്ഷം 2 ക്യാബിനറ്റ് മന്ത്രിയെങ്കിലും ഇല്ലാതെ ചന്ദ്രബാബു നായിഡു വഴങ്ങാൻ യാതൊരു സാധ്യതയും ഇല്ല. അത് മാത്രമല്ല, 2 ക്യാബിനറ്റ് മന്ത്രിമാരും 2 സഹമന്ത്രിമാരും സ്പീക്കർ സ്ഥാനവും വേണമെന്നുള്ള ആവശ്യത്തിന് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതായി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ട്. എന്നാൽ JDUവിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ക്യാബിനറ്റ് മന്ത്രി സ്ഥാനവും സഹമന്ത്രി സ്ഥാനവും ഉറപ്പിക്കുക എന്നുള്ളതാണ് അവർ നടത്തുന്ന പരിശ്രമം എന്ന് പറയുന്നത്. ഇവിടെ BJPക്ക് തലവേദനയാകാത്ത മറ്റൊരു കാര്യമുണ്ട്. ഏതാണ്ട് 15 കക്ഷികളുണ്ട് ഇതുകൂടാതെ.
അവർക്കെല്ലാം മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടുന്ന ഒരു ബാധ്യത ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, വരാൻ പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ 8 കക്ഷികൾക്ക് ഒരു സീറ്റ് വീതമൊക്കെ മാത്രമാണ് ഈ മന്ത്രി ഈ സഭയിലുള്ളത് എന്നതും രസകരമായ കാര്യമാണ്. അപ്പൊ അവരെയൊക്കെ പലതരത്തിൽ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയാണ്. നമുക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ ഒരു പക്ഷേ ഇവർ വെല്ലുവിളി ഉയർത്തും എന്നുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് തീർച്ചയായും ഈ രണ്ടു പേർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ബി ജെ പിക്ക് വളരെ ബി ജെ പി അവരുടെ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പൊടിതട്ടി എടുത്താൽ പോലും അതിനെ തടയിടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉറപ്പാണ്. ജാതി സെൻസസ് ആയിരിക്കും ഉയരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. നമുക്കറിയാം അദ്ദേഹം ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിനെ അനുകൂലിക്കുന്ന ആളാണ്, അവിടെ നടപ്പിലാക്കിയതാണ്. അപ്പം എന്തു വില കൊടുത്തും ജാതി സെൻസസ് നടപ്പിലാക്കണം, അതിലെ പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് നേട്ടം കിട്ടണം എന്ന അഭിപ്രായക്കാരനാണ് നിതീഷ് കുമാർ. എന്നാൽ ബി ജെ പി ജാതി സെൻസസിന് എതിരാണ്. അവർ സാമ്പത്തികപരമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയാണ് വിശകലനം ചെയ്ത് ജാതി സെൻസസും ജാതി സംവരണത്തിനും പലപ്പോഴും ബി ജെ പി വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ് എതിർക്കുന്നത് എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നു. ഏറ്റവും മുമ്പിൽ ഒരുപക്ഷെ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ബി ജെ പി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സഖ്യകക്ഷികൾ വരുമ്പോൾ തന്നെ അവരൊരു പ്രത്യേക ഡിമാൻഡുമായിട്ട് വരുന്നത് ബി ജെ പി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക സംസ്ഥാന പദവി ആയിരിക്കാം ഒരുപക്ഷെ ഉന്നയിക്കുന്ന ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മൾക്കൊക്കെ ചർച്ചകൾ വരുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്താണ് പ്രത്യേക പദവി, എന്താണ് പ്രത്യേക പദവി എന്നുള്ളത്. അത് ചില സംസ്ഥാനങ്ങൾക്കും ഇപ്പോ ചില പ്രത്യേകമായി പദവി ലഭിച്ചാൽ അവർക്ക് കേന്ദ്രത്തിന്റെ നികുതി ഇളവുകൾ കിട്ടും, അതുപോലെ തന്നെ പ്രത്യേകമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഈ ആവശ്യവുമായി ആന്ധ്രാപ്രദേശ് തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡു അദ്ദേഹം വളരെ തുടക്കത്തിലെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല മുമ്പൊക്കെ പലപ്പോഴും ബി ജെ പിയുമായി ഇടഞ്ഞ് അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് മാറിയിരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇതിൽ തട്ടിയായിരുന്നു എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക സംസ്ഥാന പദവി എന്നുള്ള ആവശ്യം മുന്നിൽ കണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ആവശ്യം ആയിട്ടായിരിക്കും അദ്ദേഹം ആദ്യമേ തന്നെ എത്തുക എന്നുള്ളതാണ് രസകരമായ കാര്യം. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക സംസ്ഥാന പദവി എന്ന് പറയുന്നത് ബി ജെ പി ഒട്ടും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം 14 ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ ഭാഗമായി പിന്നോക്ക അവസ്ഥ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായമാണ് നൽകേണ്ടതെന്നും ഇങ്ങനെ പ്രത്യേകമായ പദവികൾ നൽകുന്നത് ഒരുപക്ഷെ ഭൂഷണമല്ലെന്നും ഉള്ള അഭിപ്രായമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് സംസ്ഥാന പദവി എന്നുള്ള ഒരാവശ്യം ബി ജെ പിയുടെ നയങ്ങളിലുള്ള ഒരു വെള്ളം ചേർക്കലായി ഒരുപക്ഷെ മാറിയേക്കാം. എന്തായാലും ആ സമ്മർദ്ദത്തിന് ബി ജെ പി അടിപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി വരുന്ന ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം എത്രത്തോളം സീറ്റുകൾ എത്രത്തോളം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങളും സഹമന്ത്രിസ്ഥാനങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ നിശിതമായി എതിർത്ത ആളാണ് നിതീഷ് കുമാർ. മാത്രമല്ല അദ്ദേഹം നേരത്തെ കൊണ്ടുവന്ന പല പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഇതര നിയമങ്ങളെയൊക്കെ വളരെ വ്യക്തമായി എതിർത്ത ആളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളെ തീർച്ചയായിട്ടും ഇപ്പോഴാണ് കേന്ദ്രം നടപ്പിലാക്കിയത് വളരെ വ്യത്യസ്തമായിട്ടാണ്. മമതാ ബാനർജി പശ്ചിമബംഗാളിൽ നടപ്പിലാക്കാൻ പറഞ്ഞില്ല നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ബി ജെ പി അതിന്റെ എല്ലാ ശക്തിയും സംഭരിച്ച് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വേളയിൽ അത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഇവിടെ കേന്ദ്ര സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടാൻ ധാരാളം അവസരങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്നിരിക്കെ ഇവരുടെ സമ്മർദ്ദത്തിനടിപ്പെട്ട് അത് അത്ര വേഗം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം. ഇനി ഇത് കൂടാതെ സാമ്പത്തിക സെൻസസും സോറി ജാതി സെൻസസും അതുപോലെ തന്നെ പ്രത്യേക സംസ്ഥാന പദവിയും ഈ സിറ്റിസൺഷിപ്പും ആക്റ്റും ഇത് കൂടാതെ ഇനി ഓഹരി സാമ്പത്തിക ഇടപാടുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നതിന് എപ്പോഴും താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി. അപ്പൊ ബി ജെ പി അതിന്റെ സാമ്പത്തിക നയങ്ങൾ തുടരാനാണ് സാധ്യത. എന്നാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ എപ്പോഴും എതിർക്കുന്ന ആളാണ്. അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നതിന് അദ്ദേഹം എന്തു വില കൊടുത്തും എതിർക്കുന്ന ആളാണ്. ചന്ദ്രബാബു നായിഡുവിനെ കുറെയൊക്കെ അതിനെ അനുകൂലിക്കുന്ന ആൾ കൂടിയാണ്. അപ്പം ഇവരുടെ ഇടയിൽ വളരെ വൈജാത്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇവരെ തൃപ്തിപ്പെടുത്താതെ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ബി ജെ പിയിൽ ധാരാളം ഇനി ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ ധാരാളം ചർച്ചകളും
ഒക്കെ ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഏറ്റ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് പോലും അതിന്റെ എല്ലാ കക്ഷികളെയും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഒരുപക്ഷെ ബി ജെ പി ഇതുവരെ അനുഭവിക്കാത്ത ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ ഇനി എത്രത്തോളം ബി ജെ പി ഈ കൂട്ടുകക്ഷി ഭരണത്തിന്റെ ഒരു മെയ്വഴക്കം കാണിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ മുന്നണി പെട്ടെന്നൊന്നും ബി ജെ പിയെ അട്ടിമറിച്ച് മറ്റൊരു ഭരണ സംവിധാനത്തിലേക്ക് കടക്കുവാനുള്ള ശ്രമം നടത്തും എന്ന് കരുതുന്നില്ല. കാരണം അവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഏതാണ്ട് അവര് അവരുടെ തീരുമാനങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അവർ ഈ ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയെ ഉൾപ്പെടുന്ന അവർ അധികാരത്തിലേക്ക് വരട്ടെ, അവരെ തങ്ങൾ അധികാരത്തിൽ പുറത്താക്കുവാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല. എന്നാൽ നമ്മൾ ക്രിക്കറ്റിലൊക്കെ കിട്ടുന്ന അവസരം, ഫുട്ബോളിലൊക്കെ കിട്ടുന്ന വീഴ്ചകൾ എങ്ങനെ ഗോളാക്കി മാറ്റാം, ക്രിക്കറ്റിൽ കിട്ടുന്ന മോശം ബാളുകളെ എങ്ങനെ സെഞ്ചുറി എങ്ങനെ സിക്സറാക്കി മാറ്റാം എന്ന് ആലോചിക്കുന്നത് പോലെ ഏതെങ്കിലും ചെറിയ ചെറിയ പാളിച്ചകൾ എൻ ഡി എ മുന്നണിയിൽ ഉണ്ടായാൽ അവയൊക്കെ ഗോളായി മാറ്റുവാനും അവയൊക്കെ സ്റ്റേഡിയത്തിന് പുറത്തെത്തുന്ന സിക്സറുകളാക്കി മാറ്റുവാനും ആയിരിക്കും വരുംകാല രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കൂടി തങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാലും ഭൂരിപക്ഷം തികയില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇന്ത്യ മുന്നണി അങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വീണുകിട്ടിയ വലിയൊരു അവസരമാണ്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ എൻ ഡി എയിലേക്കോ ഇന്ത്യ മുന്നണിയിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുവാൻ യാതൊരു മടിയും ഉള്ള ആളല്ല എന്ന് കഴിഞ്ഞ 10 വർഷത്തിന് ഇടയ്ക്ക് 5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കാണിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഇവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് തങ്ങളുടെ നയങ്ങളിൽ വ്യത്യാസം വരുത്തി മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. ഇവർ ഉയർത്തുന്ന വലിയ സമ്മർദ്ദങ്ങൾക്കും ഇവർ ഉയർത്തുന്ന വലിയ ഡിമാൻഡുകൾക്കും ആവശ്യങ്ങൾക്കും മുന്നിൽ എത്രത്തോളം ബി ജെ പിക്ക് നിലകൊള്ളാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ ബി ജെ പി അതിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും വിട്ടുകൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രതിരോധം, ആഭ്യന്തരം, സാമ്പത്തിക ധനകാര്യം, അതുപോലെ തന്നെ നിയമം, റെയിൽവേ, ഈ വകുപ്പുകളൊക്കെ എങ്ങനെയും തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്തുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. എന്നാൽ ഇവയുടെയൊക്കെ സഹമന്ത്രി സ്ഥാനം, ചില വകുപ്പുകളുടെ പ്രധാന വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ഒരു പക്ഷേ ഇവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഫോർമുലയ്ക്കാണ് ചർച്ചകൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇഞ്ചോടിഞ്ച് നടന്ന ഈ പോരാട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ പലരും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ചില സഖ്യകക്ഷികൾ, ചില പ്രാദേശിക കക്ഷികൾ അപ്രത്യക്ഷരാകും എന്നുള്ളതാണ്. ശരിയാണ്, ചില പ്രാദേശിക കക്ഷികളൊക്കെ അപ്രത്യക്ഷമാകാൻ പോകുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള സഖ്യം ഒരുപക്ഷെ എത്രത്തോളം ഗുണം ചെയ്തു എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാവുന്നതാണ്. വേണ്ടത്ര ബി ജെ പി അത് സഹായിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷിൻഡേ, ശിവസേനയുടെ ഷിൻഡേ സഖ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് നേരിടുന്നത്. സർക്കാർ രൂപീകരണം എന്നുള്ള കടമ്പ മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഇഞ്ചിലും ബി ജെ പിക്ക് തങ്ങളുടെ ഗ്യാരണ്ടി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കൂട്ടുകക്ഷി ഭരണ സംവിധാനങ്ങളിൽ പലപ്പോഴും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിന് പലപ്പോഴും നല്ലതാണെന്നുള്ള പഠനങ്ങളാണ് മുൻപൊക്കെ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപക്ഷെ ഏകകക്ഷി ഭരണ സംവിധാനമായിരിക്കാം കൂടുതൽ അഭികാമ്യം എന്ന് പറയാമെങ്കിലും ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂട്ടുകക്ഷി ഭരണം നിലനിന്ന ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അത്ര മോശമല്ലായിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ മോരും മുതിരയും പോലെയുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സഖ്യങ്ങൾ ഇപ്പോൾ മിക്കതും. അത് ഇന്ത്യ മുന്നണി ആയാലും അതുപോലെ തന്നെ എൻ ഡി എ മുന്നണി ആയാലും എൻ ഡി എ മുന്നണിയിൽ തുടരുന്ന ജനതാദളിനെ പോലെ, ജെ ഡി യുവിനെ പോലെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യുവിനെ പോലെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TDP പോലെയുള്ള പാർട്ടികൾ ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദേശ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് ആ തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം പരിശ്രമങ്ങൾ നടത്തുന്നു എന്നാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ ലക്ഷ്യങ്ങൾ വേറെയുണ്ട്, തന്റെ മകനെ അവിടെ പ്രദേശത്ത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പൊ അതിനെത്രത്തോളം പിന്തുണ കിട്ടുന്നു, തനിക്ക് കേന്ദ്രത്തിൽ എത്രമാത്രം പ്രാധാന്യം കിട്ടുന്നു, എത്രമാത്രം വകുപ്പുകൾ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നു, സ്പീക്കർ പദവി കിട്ടുമോ TDP സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ നിതീഷ് കുമാറാണ് ഒരുപക്ഷെ നമ്മൾ BJP NDA സഖ്യം എടുത്ത് നോക്കിയാൽ BJP യുമായിട്ട് ഏറ്റവും കൂടുതൽ വൈജാത്യങ്ങൾ പുലർത്തി നിൽക്കുന്ന ആളും ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആളും എന്ന്
പരക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാറുമായിട്ടുള്ള സഖ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങൾ നമ്മൾ കാണേണ്ടത്. എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി അതിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്ന വലിയ വെല്ലുവിളിയിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ പ്രതിച്ഛായ എങ്ങനെ മെച്ചപ്പെടുത്താനാകും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഭരണത്തിന്റെ മികവിലൂടെ ഇനി അതിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുൻപിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകുന്നത്. എന്തായാലും ഈ കൂട്ടുകക്ഷി ഭരണ സംവിധാനം എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.